ഗൈസ്, ദിസ് ഇസ് സുലൈമാൻ ഹിയർ ആൻഡ് വെൽക്കം ടു ഒരു അടിപൊളി വീഡിയോ. ഗൈസ്, നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറേയല്ലോ ഒരു അൺബോക്സിങ് വീഡിയോസ് ഒക്കെ ചെയ്യാത്തത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് തന്നെ ചെയ്യാം അല്ലേ. അപ്പം ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ന്യൂ മൊബൈൽസിൻ്റെ M90 എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഡിവൈസിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ഡിവൈസിന് ക്യാമറ ഇല്ല, നോൺ ക്യാമറ ഹെഡ്സെറ്റ് ആണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ക്യാമറ ഇല്ലാത്ത ഒരു ഫോൺ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് മോഡലായിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും. എന്നാൽ അങ്ങനെയല്ല, ഇത് ഈ മോഡല് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസ് തന്നെ വേണമെന്ന് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസിനുള്ള അതേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷനും ഒക്കെ ഈ ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ഒരു നോർമൽ സൈഡ് ഓപ്പണിംഗ് ബോക്സിലാണ് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു ബ്ലൂ കളർ വേരിയൻ്റ് ആണ്. അപ്പം ബോക്സിന് ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫോണ് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അത് സൈഡിൽ മാറ്റി വെക്കാം. അപ്പം 2800 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വാൾ ചാർജർ, പിന്നെ കേബിൾ, പിന്നെ ഒരു ഇയർഫോണും, പിന്നെ അതിൻ്റെ കൂടെ ഒരു മാനുവലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫോണിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ അതേ ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഫോണിന് വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. 5.5 HD ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ഫോണിൽ നോക്കുന്ന അതേ വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഫോണിന് ലഭിക്കുന്നുണ്ട്. 1.5 GHz ക്വാഡ് ക്രോർ പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് തന്നെ ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസിലും വരുന്നത് പോലെ ഇതിലും നമുക്ക് ഡുവൽ സിം അവൈലബിൾ ആണ്. ഇന്റേണൽ സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 GB സ്പേസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 GB റാമു ആണ് ഇതിന് വരുന്നത്. പിന്നെ അടുത്ത ബാറ്ററി, ബാറ്ററി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമൽ റിമൂവബിൾ ബാറ്ററി ആണ്, 2800 mAh ബാറ്ററി ആണ് ഇതിന് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ആൻഡ്രോയിഡ് 5 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസിനും വരുന്നത് പോലെ ഇതിനും ഒരു ഫിംഗർ പ്രിന്റ് അവൈലബിൾ ആണ്. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരു പ്രീമിയം ഫോണിന്റെ അതേ എന്താ ലെവലിൽ തന്നെ നമുക്ക് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ മിസ്സിംഗ് ആയിട്ട് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ മാത്രമാണ് ഇതിന് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫോൺ കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒക്കെ ഒരു സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്വിക്ക് റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഈസ് സുലൈമാൻ സൈനിങ് ഓഫ്. സ്റ്റേ കണക്റ്റഡ്, കീപ് അപ്ഡേറ്റഡ്. ബൈ.